ചാനൽ. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ ചാനലിൻ്റെ പേര് നാവുക രുചികൾ എന്നാണ്. അപ്പം നമ്മൾ ജസ്റ്റ് കുക്കിംഗ് മാത്രമല്ല, നമുക്ക് വ്ളോഗ് കുറച്ചൊക്കെ ചെയ്ത് നോക്കണമല്ലോ. അപ്പം നമ്മൾ ഇന്ന് ചെറിയ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ രഞ്ജന ശരത്. ഞാനായിരുന്നു ഇത്ര ദിവസത്തിന് ഡബ് ചെയ്തിരുന്നത്. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം മോക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെയാണ്, പഠിക്കാനൊക്കെ ഉണ്ട്. ബുക്കൊക്കെ കിട്ടിയിട്ടോ മോക്ക്? നിങ്ങൾക്കൊക്കെ കിട്ടിയില്ലേ? അപ്പം ഇനിയിപ്പോൾ അത് പൊതിഞ്ഞ് വൃത്തിയാക്കി നെയിംസ് ഇപ്പോൾ പൊട്ടിച്ച് പേരൊക്കെ എഴുതി സെറ്റാക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മോളെ പഠിത്തത്തിൽ അമ്മമാർ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമല്ല, അച്ഛന്മാരും ശ്രദ്ധിക്കണമല്ലോ. നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഭർത്താക്കന്മാർ ഒതുങ്ങിയൊരു മൂലയിൽ പണിയെടുത്ത് വരുന്നു, പൈസ കൊണ്ടുവരുന്നു, അതല്ലേ ഉള്ളൂ. ഇന്ന് അവർക്ക് കുറച്ച് പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഭർത്താവിന് ഒരാളേ ഉള്ളൂ അതിനിടയിൽ കൂടി. അപ്പോൾ ഞാൻ അവളെ പഠിപ്പിക്കും. അപ്പോൾ ശരത്തായിട്ട് നിന്നിട്ടിട്ട് ഞാൻ കുറച്ചൊരു പണി കൊടുത്തിട്ടുണ്ട്. ശരത്തായിട്ട് ആരാന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ അല്ലേ. കാണിച്ചാൽ ഞാനാ ശരത്. പാവം സങ്കടപ്പെട്ട് പറയാം. സ്കെയിലും പെൻസിലൊക്കെ ഇട്ട് അളന്നളന്ന് എടുത്ത് മുറിച്ച് മുറിച്ച് ബുക്ക് പൊതിയാണ്. ഹായ്, കണ്ടമാനം ബുക്ക് പൊതിയാണ്ട്. പൊതിഞ്ഞ ബുക്കൊക്കെ ഒന്ന് കാണിച്ചേരെ. അടിപൊളിയായിട്ട് പൊതിഞ്ഞിട്ടൊക്കെ ഉണ്ട്. നമ്മളെ ഈ കുഞ്ഞു വീഡിയോയില് ഒരാളെ കൂടി കാണിച്ചേരാം. ഇതാണ് ആദ്യ ശരത്. ആദ്യം മോള ബുക്കാണ് ഇപ്പൊ പൊതിയുന്നത്. അതേ നമുക്ക് കുറച്ച് കളർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ അവള് പൊയ്ക്കോട്ടെ. ഞാൻ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചുതരാം. നമ്മളിവിടെ ഫ്രൈഡ് റൈസിന് 1/2 കിലോ ബസുമതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. റൈസ് വാങ്ങുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങണം. എന്നിട്ട് നമ്മളത് 1/2 മണിക്കൂർ നേരത്തേക്ക് പച്ചവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്കായിട്ട് നമ്മൾ 3 ചെറിയ കറുകപ്പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 കോഴിമുട്ടയാണ് ഇതൊക്കെ വേണ്ടത്. ഇതിലേക്കായിട്ട് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും വേണം. പിന്നെ നമ്മൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ക്യാപ്സിക്കും നമ്മൾ അത് ചെറിയതായിട്ട് അരിഞ്ഞു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ക്യാരറ്റ്, അതും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മല്ലിച്ചപ്പ് എടുക്കാം. ബീൻസ് കുഞ്ഞായിട്ട് റൗണ്ടിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ. ചിക്കൻ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം, ഉപ്പ്, കുരുമുളക് ഇതൊക്കെ ഇട്ടൊന്ന് വേവിച്ച് വെക്കണം. ഇത് നമ്മൾ വേവിച്ചെടുത്ത് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിന് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ചോറ് ഒട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 കഷ്ണം നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി ഇട്ടിട്ട് നല്ലോണം വേവണമെന്നില്ല, ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി നമ്മൾ ചോറിലേക്കുള്ള ഐറ്റംസൊക്കെ റെഡി ആക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് മുട്ടയൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 കോഴിമുട്ടയാണ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് ചില്ലി ആക്കിയിട്ടെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള സൺഫ്ലവർ ഓയിൽ മുഴുവൻ ഇതിലേക്ക് ഒഴിക്കാം. പാനിലേക്ക് ഒഴിച്ച ശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, ക്യാരറ്റ് ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് വേവിച്ചെടുക്കാം. നല്ലോണം വേവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. കാരണം നമുക്കത്
ചോറ് കഴിക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് കടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ബീൻസ് എടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബീൻസിൻ്റെ ചെറിയ പച്ച ഇത് ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി, നല്ലോണം കുക്ക് ആവരുത്. നമ്മളപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ സൺഫ്ലവർ ഓയിൽ ഒന്നും ഒഴിച്ചിട്ടില്ല, നേരത്തെ ഒഴിച്ച സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ക്യാപ്സിക്കും നമ്മൾ വാട്ടിയെടുക്കുന്നത്. ബീൻസ് നമ്മൾ കോരി വെച്ചതിന് ശേഷം ക്യാപ്സിക്ക് ഇട്ട് അതിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ ക്യാരറ്റ് അതിലേക്കിടാം. ക്യാരറ്റും ജസ്റ്റ് ഒന്ന് നമുക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, നമ്മൾ ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാപ്സിക്കം, ബീൻസ്, കോഴിമുട്ട ഇതൊക്കെ നമ്മൾ സൺഫ്ലവർ ഓയിലിൽ വാട്ടിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ പാൻ തന്നെയാണ്, അതിലേക്കാണ് നമ്മൾ ചോറിട്ട് കൊടുക്കുന്നത്. ചോറ് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലേ, ഓരോ അരിയും വേറെ വേറെ ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ വേണം നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മളത് ബിരിയാണി റൈസിൻ്റെ അതേ ഇതുപോലെ തന്നെ ലെയറാക്കിയിട്ടെടുത്ത് ബിരിയാണി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ എടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വച്ചിട്ടുള്ള ക്യാരറ്റ്, ക്യാപ്സിക്കം, ചിക്കൻ, എഗ്ഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് സെറ്റാക്കി കൊടുക്കുക. ഇങ്ങനെ ലെയറാക്കി ഇട്ടതിന് ശേഷം നമ്മൾ ലാസ്റ്റ് വേണം നമ്മൾ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാൻ. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇത് വേവിക്കരുത്. ഇനി നമുക്ക് റൈസ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളിന്ന് പെട്ടെന്ന് എങ്ങനെയൊരു ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്നുള്ള കാണിച്ചെന്നു. ഇന്ന് സൈഡ് ഡിഷായിട്ട് ഒന്നും വേണ്ട, ഇത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞങ്ങളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടുക കേട്ടോ. എന്നാലും ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുള്ളൂ. താങ്ക് യു.